എന്ന് മുഅ്മിനീങ്ങൾ സലാം പറയുമ്പോ സലാം മടക്കാതെ പച്ചയായി ചുണ്ടനക്കാതെ അഹങ്കാരികളായി നടക്കുന്ന തലപ്പാവ് കെട്ടിയ ആളുകൾ പോലും മനസ്സിലാക്കണം, ഈ തലപ്പാവ് ഇൽമിന്റെതല്ല, ഇത് തഖ്വയുടേതല്ല. മുതഅല്ലിമീങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് പച്ച പാവ മുതഅല്ലിമീങ്ങളെ ദർശിലിരുത്തിയിട്ട് അഞ്ചു നേരം മന്നം കൊടുക്കുന്ന കൂറ് കാണിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ അവര് മാത്രമാണെന്ന് പറയുന്ന ഈ അബദ്ധങ്ങൾ ലോകത്തിന് വിളിച്ചു പറയല്ലേ? അങ്ങനെയാണെങ്കിൽ കിണറ്റിൽ കിടക്കുന്ന തവളയായി മാറും. ലോകത്ത് കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. കോടിക്കണക്കിന് ആളുകൾ, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തികൾ, എത്രയെത്ര രാജ്യക്കാർ, ഏതെല്ലാം മദ്ഹബുകാർ, അതൊക്കെ ഉണ്ടായിരിക്കെ ഞങ്ങളല്ലാത്തവരോട് ഞങ്ങൾ സലാം പറയൂല, ഞങ്ങളെ പാർട്ടിയിൽ മരിച്ച ആളാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നത്? ഏത് എയിം വെച്ചാണ് നിങ്ങൾ ഈ തോന്നിവാസം ചെയ്യുന്നത്? ഉമ്മത്തിനെ കീറിമുറിക്കല്ലേ സഹിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങൾ കുറേയായി ശൈഥില്യം തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി മഹല്ലുകൾ തേങ്ങുകയാണ്, മഹല്ല് കമ്മിറ്റിക്കാർ തേങ്ങുകയാണ്, മഹല്ല് കമ്മിറ്റിക്കാർ കരച്ചിലിൽ. എന്തിന്? ഭൂരിപക്ഷമുള്ള അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ അഖീദയിൽ കഴിയുന്ന നാടിൽ നാലാളുകൾ കടന്നു വന്ന് അവിടുത്തെ ജനൽ ബോർഡ് നടക്കുമ്പോൾ പ്രശ്നം, ഒച്ചപ്പാട് ബഹളം, ഞങ്ങൾ കൊണ്ടുവന്നത് പാസാക്കണം, ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് പറഞ്ഞ്. എന്തിനു മുഅ്മിനെ, എന്തിനു മുഅ്മിനെ? ദുനിയാവിന്റെ അധികാരമാണെങ്കിൽ എന്തെങ്കിലും എച്ചിലുകൾ കിട്ടുമെന്ന് വിചാരിക്കാം. അള്ളാഹന്റെ പള്ളിക്കും മദ്രസക്കും വേണ്ടി ഇത് ചെയ്യാൻ പാടുണ്ടോ? സമാധാനത്തോടെ നടക്കുന്ന നാടുകളിൽ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്തിനാണിത്? മഹാനായ ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറ, ഒരു കാലത്തിന്റെ യുഗപുരുഷൻ, അഹ്ലു സുന്നവൽ ജമാഅത്തിനെ ബിദഅത്തിനെതിരെ പടപൊരുതി ഈ ഉമ്മത്തിനെ നേർവഴിയിൽ നിർത്താൻ കടന്നു വന്ന 40 കൊല്ലം ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃസ്ഥാനത്തിരുന്ന ഷംസുൽ ഉലമ മഹാനവറുകളും മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു കറാഹത്ത് പോലും ചെയ്തതായിട്ട് കൂടെയുള്ള ആളുകൾക്ക് അറിയാത്ത മഅസൂം എന്ന് നമ്മൾ ഒരാളെ പറ്റിയും പറയില്ല, അഷ്റഫുൽ ഖൽഖല്ലാദ മഅസൂമില്ല. അങ്ങനത്തെ മഹാന്മാർ അവരൊക്കെ ജീവിച്ച പന്താവിനോട് വെല്ലുവിളിച്ചിട്ട് അവരൊക്കെ തെറ്റുകളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും അള്ളാഹുവിനും അവന്റെ റസൂലിന്റെ സുന്നത്തായ അഹ്ലു സുന്നവൽ ജമാഅത്തിൽ ആവേശം പോരെന്ന് പറഞ്ഞ് നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. ദയവ് ചെയ്ത് കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് വിഷം കൊടുക്കല്ലേ? കണ്ടാൽ സലാം പറയാത്ത മുതഅല്ലിമീങ്ങളെ കണ്ടപ്പോഴാണ് വേദന തോന്നിയത്. ഉംറക്ക് കൊണ്ടുപോകുന്ന ഉസ്താദുമാർ, ഉംറക്ക് കൊണ്ടുപോകുന്നവർ എയർപോർട്ടിൽ വെച്ച് കാണുന്നു, സലാം പറയുമ്പോ ഒന്ന് ചിരിക്കുക പോകട്ടെ, സലാമിന് മറുപടി പോലും പറയാതെ തലപ്പാവ് ധരിച്ച മലയാളി മുസ്ലിയാക്കന്മാർ നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് കൽബിലെ, എന്താണ് കൽബിനുള്ളിൽ കിടക്കുന്ന വിഷമെന്ന്. വേദന കൊണ്ട് പറയുകയാണ്, വേദന കൊണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ആലിമീങ്ങളെങ്കിൽ ആകാശമെന്ന് മേൽക്കൂരക്ക് താഴെ ഭൂമിയിൽ കിടക്കുന്ന ഏറ്റവും ശപിക്കപ്പെട്ടവർ എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളാവുന്ന കാലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ കാലത്തേക്ക് നമ്മൾ എത്തുകയാണോ എന്ന് ഗൗരവത്തോടെ പേടിക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക, അഷ്റഫുൽ ഖൽഖിനെ അനുസരിക്കുക, ഉമ്മത്തിന്റെ അസാറുകളെ അംഗീകരിക്കുക, ഉലമാഇനെ അംഗീകരിക്കുക. സമൂഹത്തിന്റെ നന്മയാണ്, ഈ ഉമ്മത്തിന്റെ വഹ്ദത്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കാളും, ഈ ഉമ്മത്തിന്റെ ഒരുമയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയെക്കാളും വലുതെന്ന് മനസ്സിലാക്കണം. വലുത് ഒരുമയാണ്, വഹ്ദത്താണ്. വൽഫിതനതു അഷദ്ദു മിനൽ ഖത്ൽ, കൊലപാതകം ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ് ഫിത്നയുണ്ടാക്കുന്നത്. ദയവ് കൊണ്ട് ചെയ്തല്ലേ? ദയവ് ചെയ്ത് പറയുന്നു, അള്ളാഹുവിനെ വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കോ. ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് സത്യമെന്ന് നിന്നെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടല്ലോ നിങ്ങൾക്ക്, ആലോചിച്ച് പഠിക്കുക എവിടെയാണ് സത്യമെന്ന്. വെറുതെ അന്ധമായിട്ട് നടക്കണ്ട. അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളോട് വെറുപ്പുണ്ടായിട്ട്, മുഅ്മിനീങ്ങളോട് സലാം പറയാതെ, സലാം പറയുന്ന മുഅ്മിനീങ്ങളോട് സലാം മടക്കാതെ ഒരു ജമാഅത്ത് നടക്കുമ്പോൾ വേറെ ജമാഅത്ത് നടത്തി ഒരു നാട്ടിലെ ജുമുഅയെ പൊളിക്കാൻ വേറൊരു ജുമാഅത്ത് പള്ളി തൊട്ടുമുമ്പിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കി, ഈ ചെയ്യുന്ന പണികൾ ഈ ഉമ്മത്തിന് അള്ളാഹു അനുവദിക്കാത്തതാണ്, അള്ളാഹിന്റെ റസൂൽ അംഗീകരിക്കാത്തതാണ്, ഈ ദീനിന്റെ ഒരു പ്രമാണവും അംഗീകരിക്കാത്തതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെ മത്സരിക്കല്ലേ. ആസാമിലേക്ക് വാ, വെസ്റ്റ് ബംഗാളിലേക്ക് വാ,
ദാർലുഹുദയുടെ പ്രഗത്ഭരായ മക്കൾ അവിടെ ചെന്നിട്ട് മദ്രസയും ദീനീ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഓല ഷെഡ് പോലുമില്ലാത്ത പള്ളികൾ, നമുക്കവിടെ പള്ളികൾ ആവശ്യമുണ്ട്, മദ്രസകൾ ആവശ്യമുണ്ട്. ഇവിടെ കടന്ന് തമ്മിൽ തല്ലാനല്ല ഇത് ഉപയോഗിക്കേണ്ടത്, ആവശ്യമുള്ള ഇടങ്ങൾ കൊണ്ടുപോയി കൊടുക്ക്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു അക്ബർ, നീയാണ് പടച്ചവനെ ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ഒരു സൊഫിൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാ നമ്മളൊക്കെ കൊടി പിടിക്കുന്നത്? എന്തിനാ നമ്മൾ ഗിർവാണം മുഴക്കുന്നത്? നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? സമ്പത്തും അധികാരവും പാർട്ടിയും ജനങ്ങളും നാളെ രക്ഷപ്പെടുത്താത്തൊരു നേരമുണ്ട്. അറിയണം, ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, കറയില്ലാത്ത കൽബുമായി വന്നവരല്ലാതെ, കറകളഞ്ഞ ഹൃദയവുമായി വന്നവരല്ലാതെ നാളെ രക്ഷപ്പെടില്ല എന്ന് ഖുർആൻ പറയുമ്പോ തൗബ ചെയ്യാൻ നേരമുണ്ട്, മടങ്ങാൻ നേരമുണ്ട്, പൊരുത്തപ്പെടിക്കാൻ നേരമുണ്ട്, നന്നാവാൻ ഇനിയും സമയം ബാക്കിയുണ്ട് അല്ലാഹു ആയിശു തന്നെങ്കിൽ. അതുകൊണ്ട് മുഅ്മിനെ റബ്ബിനെ ഭയപ്പെടുക. ഊസീകും വഇയായ ബിതഖ്വല്ലാഹ്, ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളോടും തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഈ ഉമ്മത്തിൽ ഫിത്നകൾ ഇല്ലാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സജ്ജനങ്ങളായി ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥിതി വിശേഷം അല്ലാഹു നമുക്കുണ്ടാക്കി തരട്ടെ. അല്ലാഹു ഉമ്മത്തിന് വഹ്ദത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يقولون آمنا الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الله ربنا إننا آمنا ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു റബ്ബേ. ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് മാപ്പ് തരണേ. ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ. വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീക്കേണം.